guys. Hi. Masih pizza. Pasti pada lagi pizza. Apa yang terlalu jelek? Bisa juga. Apa nyan sensri? Manis. Manis Wisnu. Apa? Nyan terlalu inodi. Kuende. Kuende video siapa di bawah tu nane? Apa tengkar beri kita yang lara. Yang lara ni kan bela bodi pudi ki. Edekan bodi. Aku tadi kudu. Ada. Ada adjust tu nane. Apa angin edekan beri di bawah tu nane? Apa? Tengah. Orang. आक्चुअली लव मूपर्ष्टे वीटल कुछ मंदिर एंगेजमेंट क പിന്നെ 1 ഇയറിനുള്ളിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞു ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് കുട്ടികളെ അല്ല എന്നാണ് കുട്ടികളെ പറ്റി പ്ലാൻ ചെയ്യുന്നത് എപ്പോൾ കുറച്ചുകൂടെ ഞാനൊന്ന് വളരെ എന്നിട്ട് മതി വേർ ഡിഡ് യു ബോത്ത് മീറ്റ് ഹൗ ഡിഡ് മനീഷ് സേവൻ പ്രപ്പോസ് ടു യു बर्थडे चेचिया कल्याण कहनी फैट एक्सप्लेन कल्याण कहनी दीव सहयोग इन उदाण ऐसा अड़ी रड़ो अड़ा प्रकार नाडन लुकिलो मॉडर्न लुक मॉडर्न आईटा चेटन का चेट्टने कुछ वीटिल रियाक्षन या बैंगलूर चेटन चेटन अल चेटन वीटेपल चेचियोड़ चेटन इष्टन पर चेची को रियाक्षन चेटन चेटन चेची चेटन एप्पी ई सुटापी आदमी कुटा 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 कुटापी कुटापी चॉकलेट अडिक्टाण चॉकलेट भयंष्ट डिफरेंस बिटवीन बिफोर मैरिज एंड आफ्टर
ബിഫോർ മാരേജ് ഒന്നിച്ചല്ലായിരുന്നു, ആഫ്റ്റർ മാരേജ് ഒന്നിച്ചല്ല. ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്തു. ചേച്ചി ബിഗ് say similarities between you and your hubby. Thank you so much. അപ്പൊ സിമിലാരിറ്റീസ് നമ്മൾ തമ്മിൽ എന്താ സിമിലാരിറ്റീസ്? രണ്ടാളും ഭയങ്കര ഫുഡീസ് ആണ്, രണ്ടാളും ഭയങ്കര ട്രാവൽ ഫ്രീക്സ് ആണ്. ആൻഡ് ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെ ആയത് കൊറോണ സീൻ ഒക്കെ ആയതുകൊണ്ട് അധികം പുറത്തൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഉള്ള സിമിലാരിറ്റീസ് എന്താ വെച്ചാല് പബ്ജി, രണ്ടാൾക്ക് പബ്ജി ഭയങ്കര ഇഷ്ടമാണ്. ആ അത് പറഞ്ഞപ്പോഴാണ് ഏറ്റവും പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് ക്യാപ്റ്റൻ എം വി ഗെയിമിംഗ് ആണ്. അപ്പൊ എല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, ഡോട്ടഡ് ചെയ്യാണ്. ഹണിമൂൺ സ്പോട്ട് എവിടെയൊക്കെ പ്ലാൻ ചെയ്യുന്നത്? ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ ഞാൻ പറഞ്ഞതാം. ഒന്ന് പാരീസ്, രണ്ട് ഞാൻ പറഞ്ഞതാം, രണ്ട് മണാലി, ഷിംല, ലഡാക്ക് അവിടെയൊക്കെ. ഓക്കെ, പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞാൻ ഈ കൊയിലാണ്ട് വരെ പോലും പോയിട്ടില്ല. കൊയിലാണ്ടിലേക്ക് കൊയിലാണ്ടി വരെ പോലും ഞാൻ പോയിട്ടില്ല, കൊണ്ടുവച്ചില്ല. നിങ്ങൾ പിണങ്ങുമ്പോൾ പിണക്കം മാറ്റാൻ ഉപയോഗിക്കുന്ന ട്രിക്ക്? അറിഞ്ഞില്ല, ആരെങ്കിലും ഒരാൾ പോയി വിട്ടും അപ്പൊ പിണക്കം മാറും. കൊഞ്ചലാണ് ഒരു ട്രിക്ക്. ഓക്കെ, രണ്ടു പേരിലും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യം ഉറത്തി പബ്ജി അല്ല. ഫേവ് പ്ലേസ്, നിങ്ങൾക്ക് രണ്ടു പേർക്കും ഏറ്റവും ഇഷ്ടമുള്ള വൺ പ്ലേസ്? ബാംഗ്ലൂർ. ഓക്കെ, ഫേവ് ടൂ തിങ്സ് ഓൺ മനീഷ് ചേട്ടാ ആൻഡ് ടൂ ഒന്ന് ഭയങ്കര കെയറിംഗ് ആണ് പറയുന്നത്, രണ്ട് എന്താ പറയാ എപ്പോഴും ചില്ലാണ് ആള്, എപ്പോഴും ഓരോന്ന് പറഞ്ഞ് നമ്മള് ചളിയാണെങ്കിലും പറഞ്ഞ് ചിരിപ്പിച്ചോണ്ടിരിക്കും. അതാണ് നമ്മൾ കഷ്ടപ്പെട്ട് ചിരിക്കും, എന്നാലും നമ്മൾ ചിരിക്കും. അതാണ് ടു ഇഷ്ടമില്ലാത്ത തിങ്സ്. ചില സമയത്ത് ഞാൻ പറയട്ടെ, ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ ആളെങ്ങനെ വെച്ചാൽ പെട്ടെന്ന് അപ്പൊ തന്നെ ദേഷ്യം പോവുകയും ചെയ്യും, അങ്ങനത്തെ ഒരാളാ. ചില സമയത്തല്ലോ, ഇല്ലെങ്കിൽ എനിക്ക് അടിപിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇഷ്ടമില്ലാത്ത എന്റെ ഫുഡ് എടുത്ത് കഴിക്കും. അയ്യോട്ടാ, എന്റെ ചിക്കൻ പീസ് ഒക്കെ എടുത്തേക്ക്. ഫുഡിനാണ് ഞങ്ങൾ അടി ഉണ്ടാക്കുന്നത്. ഹസ്ബൻഡ് ഓർ ഫ്രണ്ട്സ് ഫസ്റ്റ് പ്രിഫറൻസ്? എന്റെ ഹസ്ബൻഡും ഫ്രണ്ടും ഒരേ ആളായതുകൊണ്ട് പിന്നെ ആ ക്വസ്റ്റ്യൻ പ്രസക്തിയില്ല. നിങ്ങള് ലവേഴ്സ് ആയിരുന്നോ? ആയിരുന്നെങ്കിൽ പ്ലീസ് ടെൽ യുവർ ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി. ഞങ്ങൾ ലവേഴ്സ് അല്ലായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഏട്ടൻ ഇഷ്ടമായപ്പോ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു. ഇത് ഞാൻ എത്രയോ പ്രാവശ്യം ഇൻസ്റ്റാ സ്റ്റോറിയിൽ പറഞ്ഞു, എന്നാലേ ഞാൻ പറയാം. അപ്പോ ഏട്ടൻ ഇഷ്ടമായപ്പോ ഇൻസ്റ്റാ സ്റ്റോറിയിൽ വീട്ടിൽ വന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ടൈം എടുത്ത് ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ തന്നെ എൻഗേജ്മെന്റ് നടത്തി, വൺ ഇയറിനുള്ളിൽ മാരേജ്. വിഷ്ണു ഏട്ടനെ ആദ്യമായിട്ട് കാണുന്നത് എവിടെയാണ്? ഫസ്റ്റ് ഈ വിഷ്ണു ഏട്ടൻ എന്നുള്ള പേര് എല്ലാരും അല്ല, അതായത് കുറച്ച് ചുരുക്കം പേര് മാത്രമേ വിഷ്ണു ചേട്ടൻ വിളിക്കാറുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ എനിക്കത് കേൾക്കുമ്പോ വേറെ ആരോടെന്ന് തോന്നുന്നു, ആരും എന്നോട് എപ്പോഴും വിഷ്ണു ഏട്ടൻ അങ്ങനെ ഇല്ലെങ്കിൽ വിഷ്ണുവിന്റെ വിഷ്ണു ഞമ്മ വിഷ്ണു ചേട്ടൻ ആദ്യമായി കണ്ടത് നമ്മള് പറഞ്ഞു. നിങ്ങളുടെ ഫസ്റ്റ് കുട്ടി ബോയ് സ്വീകരിക്കുന്നതാണ്. ആൻഡ് ചേച്ചി ഏട്ടന്റെ കൂടെയുള്ള ഫേവ് പിക് ഏതാ? കൊറേ ഫേവ് പിക് ഉണ്ട് ആക്ച്വലി. ഏട്ടന്റെ കൂടെയുള്ള മൊത്തം എന്റെ ഫേവറേറ്റ് പിക്ക്, ഏട്ടനും അതെ. കാരണം എന്റെ കൂടെ നിൽക്കുന്നത് മാത്രം ഭയങ്കര ഭംഗിയാണ്. എന്താ ഭയം ഇരിക്കട്ടു. ഓക്കെ, മനീഷ് ചേട്ടൻ പ്രപ്പോസ് ചെയ്ത ഡേറ്റ് ഞങ്ങൾക്ക് ഒരു ഡേറ്റ് അറിയില്ല. എൻഗേജ്മെന്റ് ഡേറ്റും കല്യാണ ഡേറ്റും മാത്രമേ അറിയുള്ളൂ, ബാക്കി ഒരു ഡേറ്റ് ഞങ്ങൾക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാല് പ്രപ്പോസ് ചെയ്തപ്പോ തീരെ പ്രതീക്ഷിക്കാതെ രണ്ടാളും ഷോക്കിലായിരുന്നു. ഇപ്പം പറഞ്ഞ ഷോക്കിലും ഞാൻ കേട്ട ഷോക്കിലും. പിന്നെ കാരണം കുറച്ചു കാലമായിട്ട് ഉള്ളപ്പോണ്ട്
പിന്നെന്ന് വെച്ചാ ഇഷ്ടായത് എന്താ എനിക്ക് ഇഷ്ടമായതെന്ന് എനിക്കെന്നെ അറിയാം. ഏതൊരു ചോദിക്കാൻ ഇഷ്ടപ്പെട്ട് പോയതാ പിന്നെയാണ് മനസ്സിലായത് തലേലായി. ഓക്കെ, ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പിൾ വീഡിയോ കുറെ ഉണ്ട്. ഇഷ്ടം മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ ലൈഫ് മാരേജും പിന്നെ എന്താ ഫാഷൻ ഷോ കഴിഞ്ഞ എനിക്ക് ഫാഷൻ ഷോക്ക് അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് ഫാഷൻ ഷോ കഴിഞ്ഞപ്പോ ഐ വാസ് സോ ഹാപ്പി. മാരേജ് കഴിഞ്ഞ് ട്രിപ്പ് പോവാൻ ഉദ്ദേശിക്കുന്ന പ്ലേസ് കൊറോണയെ പറ്റി രണ്ടു വർക്ക് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാരേജ് കഴിഞ്ഞ് ട്രിപ്പ് പോവാൻ ഞാൻ പറഞ്ഞു കൊറേ സ്ഥലം പ്ലാനിങ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും നടക്കാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ഹൂ അമംഗ് യു ഈസ് ദി ബെസ്റ്റ് കിസർ? What is the secret of your beauty? Tell the truth. Filter. No matter. Oh, filter is not enough. Chetan's favorite color? Black. Black. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പിട്ടത് എന്ന കണ്ടു നിങ്ങളുടെ ജീവിതത്തിൽ ടിക്ടോക്ക് കൊണ്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി ടിക്ടോക്ക് തുടങ്ങിയപ്പം ടിക്ടോക്കിൽ മാത്രമേ റീച്ച് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇൻസ്റ്റയിൽ കുറച്ച് ആക്റ്റീവ് ആവാൻ തുടങ്ങി, പിന്നെ അർജുൻ ചേട്ടൻ ട്രോൾ ചെയ്തതിന്റെ രസമാണ് ഇനിയും കുറച്ചുകൂടെ ആൾക്കാർ നമ്മള് തള്ളി മറക്കാൻ വിചാരിക്കും ആൾക്കാർ കുറച്ചുകൂടെ അങ്ങോട്ട് ആൾക്കാർ അറിയാൻ തുടങ്ങി അറിഞ്ഞത് അവര് കൊറേ ഫ്രണ്ട്സ് കിട്ടി ഒരുപാട് ഫ്രണ്ട്സ് കിട്ടി അത് വലിയൊരു മാറ്റമാണ്. മനീഷ് ചേട്ടനെ കൂടെ ഫസ്റ്റ് പോയ പ്ലേസ് ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോ ജെഡി ജി പ്ലീസ് ആഫ്റ്റർ മാരേജ് എന്റെ വീടില് ഇവിടുന്ന് പുറത്തിറങ്ങിയത് നമ്മള് കൊയിലാണ്ടി കാപ്പാട് ജസ്റ്റ് ഷൂട്ടിന് പോയി അത്രേ ഉള്ളൂ, കാരണം കൊറോണ ആയപ്പോഴല്ലോ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹൗ ഓൾഡ് ഈസ് മനീഷ് ആൻഡ് യുവർ ഏജ് ഡിഫറൻസ്? 25. ഓക്കെ, 25 ആണ്. ആൻഡ് ഏജ് ഡിഫറൻസ് എന്ന് പറയുമ്പോ ഇനി എന്താ ജോബ് പ്ലാൻസ് ഉണ്ടോ എന്നോടായിരിക്കും. മനുഷ്യപ്പോ ജോബ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്റെ ജോബ് പ്ലാൻസ് എന്താ പ്ലാൻസ് ഉണ്ട് അതിലേക്ക് കടന്നിട്ടില്ല. അപ്പം കോഴ്സ് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തതാ, കാരണം കല്യാണം കഴിഞ്ഞു 1 വീക്കിനുള്ളിൽ ഇല്ല വർക്കിംഗ് ഡേയ്സ് മാത്രം. അപ്പൊ കല്യാണം കഴിഞ്ഞ് 1 വീക്കിനുള്ളിൽ ഞാൻ ബാംഗ്ലൂർക്ക് പോയതാണ്. സോ അപ്പം തിരിച്ചു വന്നപ്പം കുറച്ച് മാനേജ് ലൈഫ് കുറച്ച് അടിച്ചു പൊളിച്ചിട്ട് വർക്കിലേക്ക് കിടക്കാൻ വിചാരിച്ചു. യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ? എനിക്ക് ക്ലോസ്ട്രോഫോബിയ ഉണ്ട്, ഐ തിങ്ക് അത് ഞാൻ പറയാൻ പോകുന്നില്ലേ, അല്ലെ ക്ലോസ്ട്രോഫോബിയാണ് പറയാൻ തോന്നുന്നു. ഈ ഇടുക്ക് സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര പ്രിയം, എനിക്ക് അങ്ങനെ നിൽക്കാൻ ക്യൂല് നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര ക്രൗഡ് ഉണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, പിന്നെ ഭയങ്കര ഇടുങ്ങിയ സ്ഥലത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല മനസ്സിൽ. അപ്പോ അവന് പിന്നെ എല്ലാം പേടിയാകുന്നു, പിന്നെ പ്രത്യേകിച്ച് അത് എടുത്ത് പറയാനില്ല, കോഴിക്കുഞ്ഞിനെ വരെ പേടിയാല്ലേ. പിന്നെ ചേച്ചിയും ചേട്ടനും അടി ഉണ്ടാക്കിയാൽ കഴിഞ്ഞാൽ ആരാ സോൾവ് ചെയ്യാം? ഇതെല്ലാം പറഞ്ഞു പോണ അടിയോ അത് ഡിപെൻഡ്സ് ആണ്, കാരണം ഞാനൊക്കെ എന്താ അപ്പോ എന്ന് വിളിച്ചാൽ തീരാവുന്ന അടി ഉണ്ടാവുള്ളൂ, പക്ഷെ ഞാൻ അത് വിളിക്കാൻ കുറച്ച് സമയം എടുക്കും, അതാണ് ഡിഫറൻസ്. പിന്നെ ഇവൻ അടി ഉണ്ടാക്കിയ പടത്തിന് സോൾവ് ചെയ്യാൻ വരും, അപ്പൊ ഞാൻ വീട്ടിലുണ്ടില്ല, അപ്പൊ ഞാൻ ഇങ്ങനെ ഉണ്ടാവും, പിന്നെ ഞാൻ ആ എന്താ അപ്പൊ വിളിക്കുന്നവരെ ബോസ് വെയിറ്റ് ചെയ്യും, അപ്പൊ അങ്ങനെയാണ് അടി സോൾവ് ആവുന്നത്. മനീഷ് ബ്രോ ചേച്ചി ചേച്ചി എന്താ വിളിക്കാറ് സ്നേഹം കൂടുമ്പോ? ഞാൻ ഞാൻ നേരത്തെ അപ്പോഴും പറഞ്ഞു സ്നേഹം കൂടുമ്പോ എന്താ വിളിക്കുക? വാവേലും സുട്ടാപ്പ്, ഞാൻ സുട്ടാപ്പ് മോളേത് വിളിക്കും.
അതാണ് മെയിൻ. എനിക്ക് പണ്ട് മോളെ എന്ന് വിളിക്കുന്നത് തിരച്ചല്ല, കാരണം മോളേന്റെ കൂടെ നമുക്ക് വേറെ ഒന്നും ചേർക്കാമല്ലോ. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് മോളെ എന്ന് വിളിക്കുന്നത് തിരച്ചല്ലായിരുന്നു. പക്ഷെ അപ്പോന്ന് വെച്ചാല് സ്നേഹം കൂടുമ്പോഴാണ് മോളെ മോന് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അത് കേട്ട് 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 ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് മോളെ വിളിക്കുന്നത്. ആരാണ് റൊമാൻറ്റിക്? അപ്പോണ് കൂടുതൽ റൊമാൻറ്റിക്. പക്ഷെ ഇപ്പൊ ഞാൻ ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇപ്പൊ ആള് ഫുൾ പവർഫുൾ ആണ്, പബ്ജിയിലാണ്. പബ്ജി ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഇതൊക്കെ തുടങ്ങി, മറ്റേ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പബ്ജി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എല്ലാരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഗേൾ ഫ്രണ്ട്സിനോട് വൈഫിനോടൊക്കെ പബ്ജി കളിക്കാൻ കളിക്കണം. അതൊരു അതൊരു എന്താ പറയാ, പബ്ജി എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. അത് വെറും ഒരു ഗെയിം അല്ല, അതൊരു വികാരമാണ്. അപ്പൊ അത് കളിക്കാൻ പറ്റണം. And how to propose a girl or a boy as per your experience? മനസ്സിന്റെ തുറപ്പോ അത്രോ. ലവ് ഡേയ്സ് ആണോ ആഫ്റ്റർ മാരേജ് ഡേയ്സ് ആണോ കൂടുതൽ ഇഷ്ടം? ആഫ്റ്റർ മാരേജ് ഡേയ്സ് എനിക്ക് രണ്ടും ഇഷ്ടം. അല്ല എനിക്ക് രണ്ടും ഇഷ്ടം. പക്ഷെ ആഫ്റ്റർ മാരേജ് ആവുമ്പോ ഫുൾ ടൈം കൂടെ ഉണ്ടാവും, ആ ഒരു ഇതുണ്ടാവും. ബിഫോർ ആണെങ്കിൽ അങ്ങനെ ഫുൾ ടൈം നിൽക്കാൻ പറ്റത്തില്ലെങ്കിലും അടിപൊളിയായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അടിച്ചു പൊളിച്ചത്. ആസ് യു ആർ എ ഗേൾ, വാട്ട് വുഡ് ബി ദ ത്രീ തിങ്സ് യു വിൽ ടേക്ക് ഓഫ് ഫ്രം എ ഗേൾസ് ലൈഫ്? ഒറ്റമേളു, അതായത് റേപ്പിനെ പേടിക്കാതെ ജീവിക്കാൻ പറ്റും. അതെവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും റേപ്പിനെ പേടിക്കാതെ ഒരുപാട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. എത്ര ബേബീസ് വേണം എന്നാ പ്ലാൻ? ഉപ്പും മുളകിലും പോലെ അഞ്ചെണ്ണം വേണമെന്നൊക്കെയാണ് അതെ ഇവിടെ പറയുന്നത്. അങ്ങനെ ഇതുവരെ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. ദൈവം സഹായിച്ച് എങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെ നടക്കട്ടെ. പിന്നെ ഹൂ സെഡ് ഐ ലവ് യു ഫസ്റ്റ്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പോലെ ഉണ്ടായി. നിങ്ങളിൽ ആരാണ് കൂടുതൽ അടി ഉണ്ടാക്കുന്നത്? ഏട്ടൻ അടി ഉണ്ടാക്കാൻ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാക്കും, പക്ഷെ ഏട്ടൻ അടി ഉണ്ടാക്കത്തില്ല, ഞാനാണ് പോയി ചൊറിയ. പിന്നെ ചേച്ചിയും ചേട്ടനോ ഇപ്പൊ വീഡിയോസ് ഒന്നും ഇടാത്തത് എന്താണ്? നല്ല വെയിറ്റിംഗ് ആണ് നിങ്ങളെ കാണാൻ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇപ്പൊ വീഡിയോസ് ഞാൻ പറയും, ഇപ്പൊ വീഡിയോസ് ഇടാത്ത എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 1 week, അതായത് എക്സാം കഴിഞ്ഞ് 1 week കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബാംഗ്ലൂർ പോയതായിരുന്നു. മാരേജ് കഴിഞ്ഞ് 1 week കഴിഞ്ഞപ്പോ ഞാൻ ബാംഗ്ലൂർ പോയതായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട്, എക്സാമിന് വേണ്ടിട്ട് പിന്നെ എക്സാം കഴിഞ്ഞപ്പോ തിരിച്ചെത്തിയതായിരുന്നു. തിരിച്ചെത്തി കുറച്ച് ദിവസമായി. ആൻഡ് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. ഇനി ഒളിക്കും നമ്മൾ അല്ലേ, ഫോൺ വീഡിയോട്ട് വേർപ്പിച്ച് കയ്യിലെടുക്കും. ഇനി പ്രപ്പോസൽ സീൻ ഷോർട്ട് ആയിട്ട് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ച കേക്ക് കട്ട് ചെയ്യാനുള്ള കേക്ക് എന്റെ കയ്യിലാണ് തന്നത്. അതായിരുന്നു സർപ്രൈസ് കേക്ക്. ഞങ്ങൾ എല്ലാവരും കൂടി, അതായത് മനീഷറിന്റെ ഫാമിലി എന്റെ ഫാമിലിയും കൂടി കാലിക്കറ്റ് ബീച്ചിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ പെട്ടെന്ന്, അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ പെട്ടെന്ന് നിക്ക് നിക്ക് നിക്കുന്ന് പറഞ്ഞു എല്ലാരും കൂടി നിർത്തിച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ഫാമിലി മൊത്തം ചുറ്റിൽ ഇങ്ങനെ നിൽക്കാണ്. അപ്പം ഈ പെട്ടെന്ന് ഈ റിംഗ് എടുത്തു. കൈ വറച്ചുകൊണ്ടാണെങ്കിലും അവരത് ഇട്ടു, സുഹൃത്തുക്കളെ അവരത് ഇട്ടു അല്ലെ. അപ്പോ കൈ വറച്ചുകൊണ്ടാണെങ്കിലും അത് ഇട്ടു. അപ്പൊ അതായിരുന്നു പ്രപ്പോസൽ. മോസ്റ്റ് മെമ്മറബൾ മൊമെന്റ് വിത്ത് ഹസ്? കല്യാണം. കല്യാണം അടിപൊളിയായിരുന്നു. ഈ കല്യാണത്തിന് ഇങ്ങനെ താലി കെട്ടിയത് പറയുന്ന സമയത്ത് അങ്ങനെ കല്യാണ പിക്ചർ നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി ട്യൂബ് ലൈറ്റ് കത്തി പോലെ ഫേസ് ചെയ്യും. പക്ഷെ അതന്ന് മാത്രമേ കല്യാണം. ചേട്ടൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ചേച്ചി ഓക്കെ പറഞ്ഞത് എന്ത് കണ്ടിട്ടാണ്? ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? ആണോ പ്ലീസ് ഈ ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, ഏട്ടൻ പെണ്ണ് കാണാൻ വന്ന, ഞാൻ പറഞ്ഞല്ലോ ഏട്ടൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, ബെസ്റ്റസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതായത് പെണ്ണ് കാണാൻ വീട്ടിലേക്ക് പോകുമ്പോൾ സംസാരിച്ച് ആറ്റിറ്റ്യൂഡ് അല്ല എന്നേക്ക്, ഏട്ടന്റെ ക്യാരക്ടർ. ഏട്ടൻ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അറിയാലോ, നമ്മൾ വെച്ച് അങ്ങനെ പോകുന്ന ചങ്കായിട്ടുള്ള ഒരാളെ ഹസ്ബൻഡായി കിട്ടുന്നതാണ്, അതൊരു അടിപൊളിയാണ്.
ആൻഡ് ഇനി ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീം എന്താണ് ആൻഡ് യുവർ ഫ്യൂച്ചർ ഗോൾസ് ടു ഒരു ഡിസൈനർ ആവാനാണ് ഡ്രീം പക്ഷെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല കാരണം ലൈഫ് ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത ഡയറക്ഷനിലൂടെ അല്ല പോയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തില്ല പക്ഷെ നല്ലൊരു നാല് പേര് അറിയുന്ന ഒരു ഡിസൈനർ ആയി തീരാനാണ് എൻ്റെ ആഗ്രഹം തൊട്ടേണ്ടതും ഞാൻ കൊറേ സമയം സംസാരിച്ചോണ്ടിരിക്കുന്നു എന്നോട് സംസാരിക്കൂട്യൂബർ ആരാ എൻ്റെത് മലയാളത്തിലാണെങ്കിൽ തനി മലയാളിയും ബേപ്പൂർ സുൽത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബേപ്പൂർ സുൽത്താൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനെ ആൻഡ് തനി മലയാളി എന്ന് പറയുന്ന ചേച്ചി ചേച്ചി അടിപൊളിയാണ് ചേച്ചിൻ്റെ പ്രസൻറ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് വില്ലേജ് കുക്കിംഗിന്റെ ചാനൽ ഒരുപാട് ഇഷ്ടമാണ് കൊറോണ ഒക്കെ തീരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വന്നിരിക്കും നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ല ലൈഫ് ലോങ് നിങ്ങൾ ഹാപ്പി ആയി അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ടത് താങ്ക് യു സോ മച്ച് അപ്പൊ അതിവിദഗ്ധമായി നമ്മള് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പം കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ക്യു ആൻഡ് എ ഇട്ടതായിരുന്നു അപ്പൊ കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്നെടുത്തിട്ടുള്ളൂ പിന്നെ മാക്സിമം പറ്റുന്ന അത്ര ക്വസ്റ്റ്യൻസ് ഇപ്പം എന്താ പറയുക ഇത് ചെയ്തിട്ടുണ്ട് ആൻസർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനിയിപ്പോ ബൈ പറയേണ്ട സമയമാണ് അതിന് മുന്നേ നിങ്ങൾക്ക് ഇനി ഏത് ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടെന്നുള്ളത് താഴെ കമന്റ് ബോക്സ് ഇടാ പോയി പറയല്ലേ ബൈ ഇനി ഇപ്പൊ പറഞ്ഞതിനൊക്കെ ഇവരെ പോയി ഞാൻ കൊന്നിട്ട് വരാം.